ഹ്യുണ്ടായുടെ എക്സിക്യൂട്ടീവ് സെഡാനായ എലാൻട്രയുടെ ഏറ്റവും പുതിയ മോഡലാണ് ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സ്മാർട്ട് ഡ്രൈവിലേക്ക് സ്വാഗതം. ഇരുപത്തിയൊമ്പത് വർഷം മുമ്പ് കൊറിയയിലാണ് എലാൻട്ര ജനിച്ചു വീണത്. ഇന്ത്യയിലെത്തത് 2004. ഒരു കാലത്തും ഇന്ത്യയിൽ വിൽപ്പനയിൽ ചരിത്രമൊന്നും സൃഷ്ടിക്കാൻ എലാൻട്രയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ എല്ലാ കാലത്തും തരക്കേടില്ലാത്ത വിൽപ്പന നേടാൻ കഴിയുകയും ചെയ്തു. രണ്ടായിരത്തി 2016 എലാൻട്രയ്ക്ക് ഇന്ത്യയിൽ കാര്യമായ ഒരു ഫേസ് ലിഫ്റ്റ് ഉണ്ടായത്. അതിനുശേഷം ഇപ്പോഴാണ് വലിയ മാറ്റങ്ങളോട് കൂടിയ ഏറ്റവും പുതിയ എലാൻട്ര വന്നിരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ എലാൻട്രയിൽ എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നത് എഞ്ചിനിലാണ്. ഇനി മുതൽ എലാൻട്രയ്ക്ക് പെട്രോൾ എഞ്ചിൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഡീസൽ എഞ്ചിൻ മോഡലുള്ള എലാൻട്ര പൂർണ്ണമായും നിർമ്മാണം അവസാനിപ്പിച്ചിരിക്കുകയാണ്. പുതിയ ഹ്യുണ്ടായ എലാൻട്രയ്ക്ക് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്താണ് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ, പ്രധാനപ്പെട്ട എതിരാളികളായ സ്കോഡ ഒക്ടേവിയ, ഹോണ്ട സിവിക്, ടൊയോട്ട കൊറോള, വോൾട്ടിസ് എന്നിവയുമായിട്ട് കോമ്പറ്റ് ചെയ്യാവുന്ന രീതിയിൽ എക്സ്റ്റീരിയറിൻ്റെയും ഇൻറ്റീരിയറിൻ്റെയും ഭംഗി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. കൂടാതെ ഫീച്ചേഴ്സും വർദ്ധിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഡിസഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ, പെട്രോൾ എഞ്ചിൻ മാത്രമേ ഇനി മുതൽ എലാൻട്രയ്ക്ക് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യമാണ്. കാരണം കോമ്പറ്റീറ്റേഴ്സിനെല്ലാം പെട്രോൾ എഞ്ചിനുമുണ്ട്, ഡീസൽ എഞ്ചിനുമുണ്ട്. ഇനി എന്തൊക്കെയാണ് ഏറ്റവും പുതിയ എലാൻട്രയ്ക്ക് സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് നോക്കാം. പ്രധാനമായും ഹ്യുണ്ടായുടെ ഏറ്റവും പുതിയ വാഹനങ്ങളുടെ മുഖഭാവത്തിലേക്ക് എലാൻട്രയെ മാറ്റി എന്നുള്ളതാണ്. ഹ്യുണ്ടായുടെ എല്ലാ പുതിയ വാഹനങ്ങൾക്കും, എത്ര ചെറിയ വാഹനമായാലും, അതിനൊരു പ്രത്യേക ഡിസൈൻ രീതിയുണ്ട്. ആ രീതിയിലേക്കാണ് ഇപ്പോൾ എലാൻട്രയും മാറിയിരിക്കുന്നത്. ആ മാറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടയാളം എന്ന് വിളിക്കാവുന്നത് ഈ ഗ്രില്ലാണ്. ഹ്യുണ്ടായുടെ ഫാമിലി ഗ്രില്ല് എന്ന് വിളിക്കാവുന്ന കാസ്കേഡിംഗ് ഗ്രില്ലിൻ്റെ ഷേപ്പിലേക്കാണ് ഇപ്പോൾ എലാൻട്രയുടെ ഗ്രില്ലും മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യുണ്ടായുടെ ഏതൊരു വാഹനത്തിൻ്റെയും മുഖഭാവമാണ് ഇപ്പോൾ എലാൻട്രയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 4 എലമെൻറ്റുകളുള്ള ഹെഡ്ലാമ്പ് അതിഗംഭീരമായിട്ടുണ്ട്. ട്രയാങ്കിൾ ഷേപ്പുള്ള ഈ ഹെഡ്ലാമ്പാണ് എലാൻട്രയ്ക്ക് പ്രീമിയം ലുക്ക് സമ്മാനിക്കുന്നത്. ഹെഡ്ലാമ്പുകൾക്ക് മേലെ LED ഡേറ്റൈം റണ്ണിംഗ് ലാമ്പുകളും കൊടുത്തിരിക്കുന്നു. ബോണറ്റിൽ മസിൽ ലൈനുകളുണ്ട്. അതും ഒരു എക്സിക്യൂട്ടീവ് സെഡാൻ്റെ ഗമയ്ക്ക് ചേരുന്നത് തന്നെയാണ്. താഴെയായി ട്രയാങ്കുലർ ഷേപ്പിൽ കാണുന്നത് ഫോഗ് ലാമ്പാണ്. ബമ്പറിൻ്റെ ഷേപ്പിനനുസരിച്ച് ടെയിൽ ലാമ്പിൻ്റെ ഡിസൈനും നിർവഹിച്ചിരിക്കുന്നത് രസകരമായിട്ടുണ്ട്. ബമ്പറിൻ്റെ രൂപവും പാടെ മാറിയിട്ടുണ്ട്. താഴെ ലോവർ ലിപ്പ് പോലൊരു ഭാഗം സ്കർട്ടിങ്ങിൻ്റെ ഭംഗി പകരുന്നുമുണ്ട്. ഇനി സൈഡ് പ്രൊഫൈൽ നോക്കാം. ഇവിടെ മാറ്റം വന്നിരിക്കുന്നത് അലോയ് വീലിൻ്റെ ഡിസൈനിന് മാത്രമാണ്. സുന്ദരമാണ് പുതിയ അലോയ് വീൽ. വശങ്ങളിൽ പവർ ലൈനുകൾ കൊടുത്തിട്ടുണ്ട്. വശക്കാഴ്ചയിൽ കൂപ്പേ സ്റ്റൈലിലുള്ള റൂഫ് ലൈനും എലാൻട്രയുടെ ന്യൂജൻ ലുക്ക് വർദ്ധിപ്പിക്കുന്നു. പിൻഭാഗമാണ് ഏറ്റവും മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് തോന്നുന്നു. പൂർണ്ണമായും പുതിയ ഡിസൈനാണ് പിൻഭാഗത്തിന് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് ലിഡിൽ എലാൻട്ര എന്ന ബാഡ്ജിങ് നീട്ടി എഴുതിയിട്ടുണ്ട്. വശങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന LED ടെയിൽ ലാമ്പ് ബൂട്ട് ലിഡിലേക്ക് കടന്നു നിൽക്കുന്നു. അപ്പർ ലിപ്പ് പോലൊരു ഭാഗം ബൂട്ടിന് മേലെയുണ്ട്. അതൊരു റിയർ സ്പോയിലറിൻ്റെ പ്രയോജനം ചെയ്യുന്നുമുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന റൂഫിലും കാണാം. ബൂട്ട് ലിഡിലെ ഹ്യുണ്ടായ ലോഗോയുടെ നടുവിൽ അമർത്തുമ്പോഴാണ് ബൂട്ട് ലിഡ് തുറക്കുക. 420 ലിറ്ററാണ് ബൂട്ട് സ്പേസ്. ബമ്പറിൻ്റെ രൂപമാറ്റം പിന്നിലും കാണാം. പഴയ മോഡലിനേക്കാൾ 50 mm നീളം കൂടിയിട്ടുണ്ട് എന്നതാണ് പുതിയ മോഡലിൻ്റെ മറ്റൊരു നേട്ടം. ഹ്യുണ്ടായുടെ വാഹനങ്ങളുടെ എല്ലാം ഉൾഭാഗം മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കും കാണാൻ കഴിയുക. അത് ഏറ്റവും വില കുറഞ്ഞ ഇയോൺ മുതൽ ഏറ്റവും ടോപ്പൻ്റെ മോഡലുകളിലേക്ക് എത്തുമ്പോഴുമെല്ലാം ആ ഡിസൈൻ്റെ ഒരു രീതി പിന്തുടരാതെ പോകുന്നുണ്ട്. തന്നെയുമല്ല, ഭംഗിയും ആ പ്രൗഢിയും അതുപോലെ തന്നെ നിർമ്മാണ നിലവാരവുമെല്ലാം കാത്തു സൂക്ഷിക്കപ്പെടുന്നുമുണ്ട്. എലാൻട്ര എന്ന് പറയുന്നത് ഹ്യുണ്ടായുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് സെഡാനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രസ്റ്റീജിന് കോട്ടം തട്ടാത്ത രീതിയിലാണ് ഏറ്റവും പുതിയ എലാൻട്ര വന്നപ്പോഴും ഉൾഭാഗം നമുക്ക് കാണാനാവുന്നത്.
കൂൾ കളേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്ലാക്കിൻ്റെ ഫിനിഷ് മേൽഭാഗത്തുണ്ട്. താഴേക്കുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ബീജ് നിറത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റീരിയറിലെ ഡിസൈൻ്റെ ആ ഒരു ഫ്ലൂയിഡിക് രീതി വിടാത്ത രീതിയിലാണ് ഉൾഭാഗത്തേക്കും അത് ക്യാരി ഓവർ ചെയ്തിരിക്കുന്നത്. ഏറ്റവും പുതിയ മോഡൽ വന്നപ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങൾ പ്രധാനമായിട്ടും എക്സ്റ്റീരിയറിൽ സംഭവിച്ച മാറ്റങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ എഞ്ചിൻ്റെ കാര്യത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്റീരിയറിലും കാര്യമായ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. എലഗൻസ് എന്നാണ് ഉള്ളിലെ തീമിനെ വിളിക്കാവുന്നത്. എക്സിക്യൂട്ടീവ് സെഡാന് ചേരുന്ന വിധത്തിലാണ് ഉൾഭാഗം. പ്രൗഡിയും ഭംഗിയും അല്ലെങ്കിൽ തന്നെ ഹ്യുണ്ടായി മോഡലുകളുടെ കൂടപ്പിറപ്പാണല്ലോ. ഉൾഭാഗത്ത് കയറുമ്പോൾ എലാൻഡ്രയുടെ വലിപ്പം ബോധ്യപ്പെടും. വീതിയുടെ കാര്യത്തിൽ രണ്ടാം സ്ഥാനവും എലാൻഡ്രയ്ക്കാണുള്ളത്. മുന്നിലും പിന്നിലുമുള്ള ലെഗ് സ്പേസ് അത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലിൽ ക്രൂയിസ് കൺട്രോൾ ഉൾപ്പെടെയുള്ള സ്വിച്ചുകൾ കാണാം. നടുവിൽ കാണുന്നത് 8-inch ഇൻഫർടൈൻമെന്റ് ടച്ച് സ്ക്രീൻ ആണ്. ഹ്യുണ്ടായി വെനുവിൽ വന്നിരിക്കുന്ന കണക്ടിവിറ്റിയുടെ എല്ലാ ഘടകങ്ങളും ഇപ്പോൾ എലാൻഡ്രയിലും എത്തിയിട്ടുണ്ട്. ബ്ലാക്ക്, ബീജ് എന്നിവ കൂടാതെ അലൂമിനിയം ഫിനിഷും ചേർന്ന് ഉൾഭാഗത്തെ സുന്ദരമാക്കുന്നു. ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒന്നാം തരമാണ്. ഇപ്പോൾ കണക്ടിവിറ്റിയുടെ ഒരു കാലമാണിത്. അത് ആദ്യം കൊണ്ടുവന്നത് തന്നെ ഹ്യുണ്ടായുടെ വെന്യൂ എന്ന ചെറിയ എസ് യു വി ആണ്. വില കുറഞ്ഞ, താരതമ്യേന വില കുറഞ്ഞ എസ് യു വി ആണെങ്കിൽ പോലും വെന്യൂവിലെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഹ്യുണ്ടായുടെ മറ്റ് വാഹനങ്ങളിൽ പോലും ഇല്ലാത്ത അത്രയും വിപുലമായിരുന്നു. അതായത് അത്രയധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു കണക്ടിവിറ്റിയാണ് വെന്യൂവിന് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ എലാൻഡ്രയിലേക്ക് പോലും വന്നിരിക്കുന്നത് വെന്യൂവിൻ്റെ കണക്ടിവിറ്റിയാണ്. അതിൽ ഉള്ള ഫീച്ചേഴ്സ് എല്ലാം നമുക്കിപ്പോൾ ഏറ്റവും പുതിയ എലാൻഡ്രയിലും കാണാം. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം മ്യൂസിക് സിസ്റ്റമാണ്. ഇൻഫിനിറ്റി എന്ന് പറയുന്ന വളരെ വിഖ്യാതമായ കമ്പനിയുടെ ഒരു 8 സ്പീക്കർ മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു കേൾവി അനുഭവമാണ് ഈ ഇൻഫിനിറ്റി നമുക്ക് സമ്മാനിക്കുന്നത്. മറ്റെല്ലാ കാര്യത്തിലും ഒരു പ്രീമിയം സെഡാന് ചേരുന്ന കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഏത് കാര്യത്തിലായാലും, ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന സീറ്റ് 10 തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഹൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ചൂടും തണുപ്പും എല്ലാം നമുക്ക് സീറ്റിലും അനുഭവിക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സെഡാനുകളിൽ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് ഏറ്റവും പുതിയ എലാൻഡ്രയിൽ കണ്ടെത്താം. 2-zone ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, മൊബൈൽ ഫോൺ വയർലെസ് ചാർജിംഗ് പാഡ്, വെന്റിലേറ്റഡ് സീറ്റുകൾ, സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച്, സൺറൂഫ് എന്നിവയും എടുത്തു പറയാം. ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ, കപ്പ് ഹോൾഡറുകൾ എന്നിവ കുടുംബ യാത്രകളെ സഹായിക്കും. പിൻ സീറ്റിലേക്കും AC വെന്റുകളുണ്ട്. പിൻ സീറ്റിൻ്റെ നടുവിൽ ആംറസ്റ്റും കാണാം. BS6 എമിഷൻ നോംസ് വന്നതോടുകൂടി വാഹന നിർമ്മാതാക്കളിൽ പലരും ഡീസൽ എഞ്ചിനുകളോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഡീസൽ എഞ്ചിൻ BS6 മാറ്റിയെടുക്കാൻ കുറച്ച് ചിലവ് കൂടുതലുള്ള കാര്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് മിക്ക വാഹന നിർമ്മാതാക്കളും പെട്രോൾ എഞ്ചിനുകൾ പെട്ടെന്ന് തന്നെ BS6 മാറ്റുകയും ഡീസൽ എഞ്ചിനുകൾ ചിലരൊക്കെ ഇനി വേണ്ടെന്ന് വെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉദാഹരണമായിട്ട് മാരുതിയുടെ കാര്യം പറയാം. കൂടാതെ റെനോ അങ്ങനെ പെട്രോൾ എഞ്ചിൻ മാത്രമായി മാറാൻ പോകുന്നുവെന്ന് കേൾക്കുന്നു. ഹ്യുണ്ടായുടെ കാര്യത്തിൽ ഇത്രയും കാലം അങ്ങനെയൊന്നും കേട്ടില്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഹ്യുണ്ടായുടെ ഒരു പ്രീമിയം സെഡാൻ എന്ന് വിളിക്കാവുന്ന എലാൻഡ്രയിൽ ഇനി മുതൽ പെട്രോൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഈ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും വളരെ ചെറിയ മോഡലുകളിൽ പോലും ഡീസൽ എഞ്ചിൻ കൊണ്ടുവന്നിട്ടുള്ള ഹ്യുണ്ടായി പ്രീമിയം സെഡാനായ എലാൻഡ്രയിൽ ഡീസൽ പൂർണ്ണമായി ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന മിക്കവരും പെട്രോൾ എഞ്ചിൻ മാത്രമാണ് നോക്കുന്നത് എന്നുള്ളതാണ്. കാരണം വളരെ ചെറിയ വ്യത്യാസം ഇപ്പോൾ വിലയുടെ കാര്യത്തിൽ പെട്രോളും ഡീസലും തമ്മിലുള്ളൂ. എന്നാൽ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ വലിയ അന്തരമുണ്ട് ഡീസൽ വാഹനങ്ങളും പെട്രോൾ വാഹനങ്ങളുമായിട്ട്. ഡീസൽ വാഹനങ്ങൾക്ക് എപ്പോഴും മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണ്. മറ്റ് തലവേദനകളൊന്നും തന്നെ പെട്രോൾ എഞ്ചിൻ മോഡലുകൾക്കില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം വലിയൊരു വിഭാഗം ജനങ്ങളിപ്പോൾ പെട്രോൾ എഞ്ചിനിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ SUV പോലെയുള്ള വാഹനങ്ങൾ ഒരിക്കലും ആരും പെട്രോൾ എഞ്ചിൻ ഉള്ള വേരിയൻറ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല, അല്ലെങ്കിൽ മുതിർന്നിരുന്നില്ല. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. SUVകളിൽ പോലും പെട്രോൾ എഞ്ചിനുള്ള മോഡലുകൾക്ക് വലിയ പിടിയാണ്. അതുകൊണ്ടായിരിക്കാം പതിയെ പതിയെ ഹ്യുണ്ടായ പോലെയുള്ള വാഹന നിർമ്മാതാക്കൾ ഡീസലിൽ നിന്നും പൂർണ്ണമായിട്ടും മാറുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും എലാൻഡ്രയുടെ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മോഡലിൽ നേരത്തെ ഉണ്ടായിരുന്ന, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ, ഒരു പെട്രോൾ എഞ്ചിൻ മോഡലും ഡീസൽ എഞ്ചിൻ മോഡലുമായിരുന്നു. അതിപ്പോൾ പൂർണ്ണമായും ഡീസൽ ഒഴിവായിരിക്കുകയാണ്. ഡീസൽ എഞ്ചിൻ ഉണ്ടായിരുന്ന ഒരു 1.6 liter ഡീസൽ എഞ്ചിൻ ആയിരുന്നു. അത് 128 BHP. അതോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന 2 liter പെട്രോൾ എഞ്ചിനാണ് ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്നത്. അതാണ് ഞാനിപ്പോൾ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ എലാൻഡ്രയിലുള്ളത്. എന്തായാലും പെട്രോൾ എഞ്ചിനുള്ള ഇത്രയും വലിയ വാഹനങ്ങൾ ഓടിക്കുന്നത് ഒരു സുഖമുള്ള കാര്യമാണ്. മൈലേജിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് തീർച്ചയായിട്ടും ഉണ്ടാകും വലിയ പെട്രോൾ എഞ്ചിനുകളാകുമ്പോൾ. എങ്കിൽ പോലും ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ രസകരമായ ഡ്രൈവിംഗ് അനുഭവം തരാൻ പറ്റുന്നത് പെട്രോൾ എഞ്ചിനുകൾക്കാണ്. അത് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊരു 152 BHP എഞ്ചിനുള്ള മോഡലാണ്. ഹ്യുണ്ടായുടെ പെട്രോൾ എഞ്ചിനുകൾ നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഡീസൽ എഞ്ചിനുകൾ പോലെ തന്നെ വളരെ സ്മൂത്താണ്.
എന്നാൽ വലിയ മൈലേജ് ഉള്ളവയല്ല ഹ്യുണ്ടായുടെ ഡീസൽ എഞ്ചിനുകൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ എലാൻട്രയിലെ എഞ്ചിൻ പഴയ മോഡൽ തന്നെ ഉണ്ടായിരുന്നതാണ് എന്ന് പറയാമെങ്കിൽ പോലും ഇതിപ്പോൾ BS6 എമിഷൻ നോംസ് മീറ്റ് ചെയ്യുന്ന എഞ്ചിനാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്രയും കാലം നമ്മൾ കണ്ടുവന്നിരുന്നത് അടുത്ത കാലത്ത് വന്നിരിക്കുന്ന BS6 മാറിയ എല്ലാ പെട്രോൾ എഞ്ചിനുകൾക്കും സംഭവിച്ചിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് മൈലേജ് കുറഞ്ഞു എന്നുള്ളതാണ്. എമിഷൻ നോംസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാങ്കേതിക വിദ്യകളിലെ മാറ്റം വരുമ്പോൾ പെട്രോൾ എഞ്ചിനുകളുടെ മൈലേജ് കുറയുന്നതാണ് കണ്ടുവരുന്നത്. എന്നാൽ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. ഇതിനു മുമ്പുണ്ടായിരുന്ന പെട്രോൾ എഞ്ചിൻ്റെ അതേ മൈലേജാണ് കമ്പനി ഈ എഞ്ചിനും പറയുന്നത്. അത് 14.6 km/L ആണ്. എങ്കിൽ പോലും ഈ സെഗ്മെൻറ്റിലെ മറ്റ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ മൈലേജ് ഈ പെട്രോൾ എഞ്ചിനാണ് എന്നും പറയേണ്ടിയിരിക്കുന്നു. അത് ഹ്യുണ്ടായുടെ ഒരു പുതു രീതിയാണെന്ന് തോന്നുന്നു. പെർഫോമൻസിന് നല്ല പ്രാധാന്യം കൊടുക്കുകയും വളരെ സ്മൂത്താക്കുകയും ചെയ്യും എഞ്ചിൻ, പക്ഷേ കുറച്ച് മൈലേജ് കുറയും. അത് ഹ്യുണ്ടായുടെ പെട്രോൾ മോഡലുകളുടെ പണ്ട് തൊട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ഇനി ട്രാൻസ്മിഷൻ നോക്കുകയാണെങ്കിൽ 6-speed മാനുവലും 6-speed ഓട്ടോമാറ്റിക്കുമാണ് പുതിയ എലാൻഡ്രയുടെ പെട്രോൾ എഞ്ചിനുകൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പെട്രോൾ എഞ്ചിൻ്റെ ഓട്ടോമാറ്റിക് മോഡലാണ്. ഇത് 6-speed ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് കൊടുത്തിരിക്കുന്നത്. CVTയോ AMTയോ ഒന്നുമല്ല. ടോർക്ക് കൺവേർട്ടറുകളുടെ പ്രത്യേകത വീണ്ടും മൈലേജർ അല്പം കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ വളരെ സ്മൂത്തായിരിക്കും ഗിയർ ഷിഫ്റ്റുകൾ, വളരെ ക്വിക്കായിരിക്കും ഗിയർ ഷിഫ്റ്റുകൾ. ഹോണ്ടയുടെ പ്രധാനപ്പെട്ട ഒരു മോഡലായിരുന്ന ബ്രിയോ പോലെയുള്ള മോഡലുകൾ നമ്മൾ കാണുന്ന ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ്. ഏറ്റവും രസകരമായിട്ട് ഓടിക്കാവുന്ന ഗിയർ ബോക്സാണിത്. അതും ഈ വാഹനം ഓടിക്കുമ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. വളരെ സ്മൂത്താണ് പവർ ഡെലിവറി ആയാലും വാഹനത്തിൻ്റെ മറ്റ് ക്യാരക്ടേഴ്സ് ആയാലും. ഒട്ടും തന്നെ ശബ്ദമില്ലാത്ത എഞ്ചിനാണ്. അത് നമ്മളെ വലിച്ചുകൊണ്ട് പായുന്ന രീതിയിലുള്ള അനുഭവമാണ് തരുന്നത്. ഗിയർ ഷിഫ്റ്റുകളൊന്നും അറിയുന്നില്ല. ഈ ഒരു 6-speed ടോർക്ക് കൺവേർട്ടർ ടൈപ്പ് ഗിയർ ബോക്സിൻ്റെ പ്രത്യേകത അതാണെന്ന് തോന്നുന്നു. എന്തായാലും ആക്സിലേറ്റർ ഫ്ലോർ ചെയ്യുമ്പോൾ നമ്മളെ വലിച്ചുകൊണ്ട് പായുന്ന അനുഭവം സമ്മാനിക്കുന്ന ഈ എഞ്ചിൻ ഗ്രാജുവലി നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ ഒഴുകി നീങ്ങുന്ന രീതിയിലുള്ള അനുഭവം തരുന്നുണ്ട്. വളരെ സ്മൂത്തായ ലോലമായ ഒരു ഡ്രൈവിംഗ് അനുഭവം അല്ലെങ്കിൽ യാത്രാനുഭവമാണ് തരുന്നത്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യമൊന്നും പറഞ്ഞ് ഞാൻ അപഹാസ്യനാകുന്നില്ല. കാരണം ഹ്യുണ്ടായുടെ സസ്പെൻഷൻ ഏറ്റവും ചെറിയ ഇയോൺ എന്ന് പറയുന്ന വാഹനത്തിൽ പോലും ഗംഭീരമാണ്. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ്റെ കാര്യത്തിലൊന്നും യാതൊരു ആശങ്കയും വേണ്ട. പിന്നെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരിക്കലും ഹ്യുണ്ടായി പിന്നോട്ട് പോയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും പുതിയ എലാൻഡ്ര വന്നപ്പോൾ 6 എയർ ബാഗുകൾ എല്ലാ വേരിയൻറ്റുകളിലും സ്റ്റാൻഡേർഡായി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ABS ഉണ്ട്, EBD ഉണ്ട്, വെഹിക്കിൾ സ്റ്റെബിലിറ്റി പ്രോഗ്രാമുണ്ട്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഡ്രൈവ് മോഡുകളുമുണ്ട്. ഡ്രൈവ് മോഡുകളുടെ സ്വിച്ചുകളാണ് ഈ ഗിയർ ലിവറിൻ്റെ വലതുവശമായിട്ട് കാണുന്നത്. അതിൽ അമർത്തുകയാണെങ്കിൽ നമുക്ക് മീറ്റർ കൺസോളിൽ ഡ്രൈവ് മോഡുകൾ മാറുന്ന കാണാം. അത് നോർമൽ, ഇക്കോ, സ്പോർട്ട്, സ്മാർട്ട് ഇത്രയുമാണ് കാണുന്നത്. ഓരോന്നും പേരുകൾ സൂചിപ്പിക്കുന്നതുപോലെ സ്പോർട്ടിയായി മാറുകയും എക്കണോമിക്കലായിട്ട് വാഹനം ഓടുകയും സ്മാർട്ടായിട്ടുള്ള ഡ്രൈവിംഗ് അനുഭവം തരികയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള മോഡുകളാണ്. അതെല്ലാം വളരെ വിസിബിളാണ്. നമ്മൾ ഡ്രൈവ് മോഡുകൾ മാറ്റിയിടുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഡ്രൈവ് മോഡുകളുടെ നൽകുന്ന ആ വ്യത്യസ്തമായ അനുഭവം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഡ്രൈവർ സീറ്റുകൾ പലതരത്തിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുകൊണ്ട് ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിലുള്ള ഉയർന്ന സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താം. അതുപോലെ തന്നെ വിസിബിലിറ്റി മനോഹരമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും കാലം നമ്മൾ കണ്ടുവന്നിരുന്ന എലാൻഡ്ര തന്നെ ഒരു തരത്തിലും മോശമായ ഒരു വാഹനമായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ബ്ലൂലിങ്ക് ആപ്പ് പോലുള്ള കാര്യങ്ങളും വളരെ മികച്ച BS6 പെട്രോൾ എഞ്ചിനും എല്ലാം കൂടി വന്നപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഡ്രൈവിംഗ് അനുഭവവും യാത്രാ അനുഭവവും ഈ വാഹനം നമുക്ക് തരുന്നുണ്ട്. നാല് വേരിയൻസാണ് ഇനി മുതൽ ഹ്യുണ്ടായി എലാൻഡ്രയ്ക്ക് ഉണ്ടാവുക. 20 lakh മുതൽ 26 lakh രൂപ വരെയാണ് ഈ 4 വേരിയൻറ്റുകളുടെയും ഓൺ റോഡ് വില. ഒരു പ്രധാനപ്പെട്ട കാര്യം, ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ ഇനി മുതൽ മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതായത് ടോപ്പ് എൻഡിൽ ഇനി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മാത്രമാണ് ലഭ്യമാവുക. എന്തായാലും ഈ ഒരു റിഫ്രഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ എലാൻഡ്ര ഓടിച്ചപ്പോൾ തോന്നിയത് പെട്രോൾ എഞ്ചിനുകളാണ് ഇത്തരം വാഹനങ്ങൾക്ക് ഏറ്റവും പറ്റിയത് എന്നുള്ള കാര്യമാണ്. അത്രയധികം സ്മൂത്തും അത്രയധികം ശബ്ദരഹിതവുമാണ് ഏറ്റവും പുതിയ എലാൻഡ്രയിലെ എഞ്ചിൻ എന്ന് പറയാം. തന്നെയുമല്ല, വെന്യുവിൽ നമ്മൾ കണ്ട ബ്ലൂലിങ്ക് എന്ന ആപ്ലിക്കേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളെല്ലാം ഇപ്പോൾ ഏറ്റവും പുതിയ എലാൻഡ്രയിൽ ലഭ്യമാക്കിയിട്ടുമുണ്ട്. അങ്ങനെ വീണ്ടും കാലത്തിന് ഒത്ത രീതിയിലേക്ക് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എലാൻഡ്രയെ മാറ്റിയെടുത്തിരിക്കുകയാണ് ഹ്യുണ്ടായി.